മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിക്ക് പിന്തുണയുമായി പാകിസ്ഥാൻ നായകൻ ബാബറസം. വിരാട് കോഹ്ലി മോശം ഫോം തുടരുന്ന സാഹചര്യത്തിലാണ് പിന്തുണയുമായി ബാബറസം എത്തിയിരിക്കുന്നത്. ഈ തലമുറയിലെ ഏറ്റവും മികച്ച താരമായി കണക്കാക്കപ്പെട്ടിരുന്ന വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞ 2 വർഷമായി തൻ്റെ കരിയറിലെ മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ വലിയ താരങ്ങളും മോശം ഫോമിലൂടെ കടന്നു പോകാറുണ്ട്. അവർ ശക്തമായി തിരിച്ചെത്തുകയും ചെയ്യാറുണ്ട്. പക്ഷേ വിരാട് കോഹ്ലി ആവട്ടെ ഫോമിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇന്ത്യൻ ബെഞ്ചിൽ ധാരാളം യുവതാരങ്ങൾ കാത്തിരിക്കുമ്പോൾ വിരാട് കോഹ്ലിയെ ടീമിലെടുക്കുന്നത് ചോദ്യമായി ഉയരുന്നുണ്ട്. വിരാട് കോഹ്ലിയുടെ മോശം ഫോമിൽ പിന്തുണച്ച് ധാരാളം ആരാധകരും മുൻ ഇന്ത്യൻ താരങ്ങളും എത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ബാബറസമാണ് കോഹ്ലിക്ക് പിന്തുണയുമായി എത്തിയത്. വിരാട് കോഹ്ലിയുടെ ഏറ്റവും കടുത്ത എതിരാളികൾ ഒരാളാണ് എന്നാണ് ബാബറസമിനെ കരുതുന്നത്. ഇംഗ്ലണ്ടിനെതിരായ 2-ാം ഏകദിനത്തിൽ വിരാട് കോഹ്ലി പുറത്തായതിനു ശേഷം ബാബറസം ടീറ്റുമായി എത്തി. അതിൽ അദ്ദേഹം കുറിച്ചു, ഇതും കടന്നു പോകും, ശക്തമായി തുടരുക. 2021 T20 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ബാബർ പങ്കുവച്ചത്. വിരാട് കോഹ്ലിയുടെ മോശം ഫോമിന് അവസാനമില്ല. ഇംഗ്ലണ്ടിനെതിരായുള്ള 2-ാം ഏകദിനത്തിൽ മികച്ച രീതിയിൽ വിരാട് കോഹ്ലി തുടങ്ങിയെങ്കിലും പതിവ് രീതിയിൽ ഓഫ് സ്റ്റമ്പിന് വെളിയിൽ ബാറ്റ് വെച്ച് പുറത്തായി. 25 പന്തിൽ 16 റൺസാണ് വിരാട് കോഹ്ലി നേടിയത്. വിരാട് കോഹ്ലി മോശം ഫോം തുടരുന്നതോടെ ടീമിൽ നിന്നും പുറത്താക്കണം എന്ന വാദം ഉയരുകയാണ്. ഇപ്പോൾ അതിനെപ്പറ്റി പറയുകയാണ് മുൻ ഇംഗ്ലണ്ട് സ്പിന്നർ മോണ്ടി പനേസർ. ടീം ഇന്ത്യ കോഹ്ലിക്കൊപ്പം നിൽക്കുന്നതിൻ്റെ കാരണം സാമ്പത്തികമായിരിക്കാമെന്ന് മുൻ ഇംഗ്ലണ്ട് സ്പിന്നർ മോണ്ടി പനേസർ കരുതുന്നത്. കോഹ്ലി ഇപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പോസ്റ്റർ ബോയ് ആണെന്നും വലിയ മാർക്കറ്റിംഗ് മൂല്യമുണ്ടെന്നും നിഷേധിക്കാനാവില്ല. വിരാട് കോഹ്ലിയെ ഒഴിവാക്കിയാൽ ഇത് പണത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോലെയാണ്. റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി കളിക്കുമ്പോഴെല്ലാം എല്ലാവരും ഫുട്ബോൾ കാണുന്നു. വിരാട് കോഹ്ലിയും അതുപോലെയാണ്. അദ്ദേഹത്തിന് വലിയ ആരാധകരുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യയുമായുള്ള അഭിമുഖത്തിൽ പനേസർ പറഞ്ഞു. വിരാട് കോഹ്ലിയെ ഒഴിവാക്കുന്നത് വഴി നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും ക്രിക്കറ്റ് ബോർഡ് നേരിടേണ്ടി വരിക. പക്ഷേ മറ്റൊരു വലിയ ചോദ്യവും പനേസർ ചോദിച്ചു. സാമ്പത്തികമായി ക്രിക്കറ്റ് ബോർഡുകൾ വിരാട് കോഹ്ലിയിൽ നിന്ന് വളരെയധികം നേട്ടമുണ്ടാക്കി. എന്നാൽ വിരാട് ഇപ്പോൾ ഇന്ത്യയുടെ ടീമിന് ശരിക്കും നല്ലതാണോ? അവർ ഒരു T20 ലോകകപ്പോ 50 ഓവർ ലോകകപ്പോ നേടാത്തത് ഈ ചെലവിൽ അർത്ഥമാകുമോ? ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. ഇംഗ്ലണ്ട് മുൻ താരം ചോദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ 11, 20, 1, 11, 16 എന്നിങ്ങനെയാണ് കോഹ്ലിയുടെ സ്കോറുകൾ.